മാരുതി ജിപ്സിയെ വേണ്ടെന്ന് വെക്കാൻ ഇന്ത്യൻ കരസേന തയ്യാറല്ല. കൂടുതൽ കരുത്തും സുരക്ഷയും സൗകര്യങ്ങളുമുള്ള ഡീസൽ എസ് യു വിക്കായുള്ള അന്വേഷണം ടാറ്റ സഫാരി സ്റ്റോമിൽ ചെന്നെത്തിച്ചെങ്കിലും നിരയിൽ മാരുതി ജിപ്സിയും വേണമെന്ന അഭിപ്രായമാണ് കരസേനയ്ക്ക്. നടപ്പിലാകാനിരിക്കുന്ന സുരക്ഷാ മലിനീകരണ ചട്ടങ്ങൾ മുൻനിർത്തി ജിപ്സിയെ വിപണിയിൽ നിന്നും മാരുതി പിൻവലിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയോടെ കരസേനയ്ക്കായി മാരുതി ഇനിയും ജിപ്സികൾ ഇറക്കും. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ജിപ്സിയെ നിർത്തുന്ന കാര്യം മാരുതി പ്രഖ്യാപിച്ചത്. ഈ വർഷം ഏപ്രിൽ മുതൽ ജിപ്സി ഉൽപാദനം കമ്പനി പൂർണ്ണമായും നിർത്തി. എന്നാൽ ഇപ്പോൾ വാഹന നിരയിൽ മാരുതി ജിപ്സി അനിവാര്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 3051 യൂണിറ്റുകൾ ഓർഡർ നൽകിയിരിക്കുകയാണ് കരസേന. പർവ്വതങ്ങൾ നിറഞ്ഞ കാശ്മീരിലും തെക്കുകിഴക്കൻ മേഖലകളിലും ജിപ്സിക്കാണ് പ്രായോഗികത കൂടുതലെന്ന് സൈന്യം പറയുന്നു. പുതിയ സുരക്ഷാ മലിനീകരണ ചട്ടങ്ങൾ ജിപ്സി പാലിക്കുന്നില്ലെന്ന് മാരുതി മുൻപേ തന്നെ കരസേന അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ ജിപ്സി SUV കൾ നിർണായകമാണെന്ന് സൈനികർ വ്യക്തമാക്കുന്നു. കരസേനയുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് സുരക്ഷാ മലിനീകരണ ചട്ടങ്ങളിൽ ഇളവുകൾ കൽപ്പിച്ച് പുതിയ ജിപ്സി യൂണിറ്റുകൾക്ക് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. നിലവിൽ മാരുതി ജിപ്സിക്ക് പകരമായി ടാറ്റ സഫാരി സ്റ്റോമുകൾ സേനയുടെ വാഹന നിരയിലുണ്ട്. കാലഹരണപ്പെട്ടെന്ന കാരണം ചൂണ്ടിക്കാട്ടി ജിപ്സിക്ക് പകരം ഒരു ഡീസൽ SUV ക്കായി 5 വർഷം മുൻപേ കരസേന അന്വേഷണം തുടങ്ങിയിരുന്നു. ഒടുവിൽ ടാറ്റ സഫാരി സ്റ്റോമും മഹീന്ദ്ര സ്കോർപിയോയും സൈനികാവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തരാണെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകി. ശേഷം കരസേനയ്ക്കായി പുതിയ വാഹനം നിർമ്മിക്കാനുള്ള കരാറിൽ മഹീന്ദ്രയെ പിന്തള്ളി ടാറ്റ ഒപ്പുവെച്ചു. 3192 സഫാരി സ്റ്റോമുകൾക്കാണ് കരസേന ടാറ്റയ്ക്ക് ഓർഡർ നൽകിയത്. ഇതിന് പ്രകാരം 90% യൂണിറ്റുകളും സേനയ്ക്ക് കമ്പനി കൈമാറിയിട്ടുണ്ട്. എന്നാൽ ജിപ്സിയോളം മികവ് സഫാരി സ്റ്റോമിന് ഇല്ലെന്നാണ് സൈനികരുടെ അഭിപ്രായം. ജിപ്സിയെ അപേക്ഷിച്ച് സഫാരി സ്റ്റോമിന് വലുപ്പം കൂടുതലാണ്. ഇടുങ്ങിയ പർവ്വത മേഖലകളിൽ ജിപ്സിയാണ് കൂടുതൽ അനുയോജ്യമെന്ന് ഇവർ സൂചിപ്പിക്കുന്നു. മേൽക്കൂര ഭദ്രമായി അടച്ചുറപ്പിച്ച സഫാരി ഹാർഡ് ടോപ്പ് പതിപ്പുകളാണ് സേനയ്ക്ക് ടാറ്റ കൈമാറിയത്. ഇതേസമയം ജിപ്സിയിൽ ഹാർഡ് ടോപ്പ് സോഫ്റ്റ് ടോപ്പ് പതിപ്പുകൾ ലഭ്യമാണ്. താനും അടിയന്തര സാഹചര്യങ്ങളിൽ ആദ്യം വന്നെത്തുന്ന ദ്രുത പ്രതികരണ സംഘങ്ങൾക്ക് ജിപ്സി സോഫ്റ്റ് ടോപ്പ് പതിപ്പുകളോടാണ് താല്പര്യം കൂടുതൽ. വാഹനത്തിൽ നിന്നുകൊണ്ട് തന്നെ ശത്രുക്കളെ നേരിടാൻ സോഫ്റ്റ് ടോപ്പ് പതിപ്പിൽ സാധിക്കും. നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കൽ 30,000 ജിപ്സി യൂണിറ്റുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇവയിൽ പലതും കാലപ്പഴക്കം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. 1991 മുതൽ മാരുതി ജിപ്സി ഇന്ത്യൻ കരസേനയുടെ ഭാഗമാണെന്ന് ഇവിടെ പ്രത്യേകം പരാമർശിക്കണം. 35,000 ത്തിൽ പരം ജിപ്സികൾ ഇതിനോടകം കരസേനയ്ക്ക് മാരുതി കൈമാറിക്കഴിഞ്ഞു.